ലൊക്കേഷനാണ്. അപ്പൊ അവിടെ ഒരു വാട്ടർഫാൾസും കുറച്ച് ട്രക്കിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഡാമിലേക്കാണ് കേട്ടോ, നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പൊ നമ്മൾ വടക്കഞ്ചേരി മലനിരകൾ കാണാൻ പറ്റുന്നുണ്ട് നമുക്കിവിടെ. ഈ ഭാഗങ്ങളിലൊക്കെ ആന ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളാണ്. നമസ്കാരം എല്ലാവർക്കും, ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് പാലക്കാടിലെ തന്നെ ഒരു ഹിഡൻ ജെംസ് ആയിട്ടുള്ള ഒരു സ്ഥലം ലൊക്കേഷനിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഒരു ചെറിയൊരു ട്രക്കിങ്ങും ഒരു വാട്ടർഫാൾസും ഒക്കെ കൂടി ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വടക്കഞ്ചേരിയിൽ നിന്നൊരു 15-20 കിലോമീറ്റർ കടന്ന് ഒരു കടപ്പാറ വാട്ടർഫാൾസ് അല്ലെങ്കിൽ ആലിങ്കൽ വാട്ടർഫാൾസ് എന്ന പേരിലേക്കാണ് ഇത് ഇവിടുത്തെ വാട്ടർഫാൾസ് അറിയപ്പെടുന്നത്. ശരിക്കും ഇത് നമ്മുടെ പുതിയ റിലീസായിട്ടുള്ള ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു മൂവി ഇല്ലേ, ഇപ്പോൾ 19-ാം നൂറ്റാണ്ട് പറഞ്ഞ മൂവി, ആ മൂവിയുടെ ലൊക്കേഷനൊക്കെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ, കേട്ടറിയുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതാ വന്ന വഴിയൊക്കെ ഇല്ലേ, ഒരു അടിപൊളി ലൊക്കേഷനിലൂടെയാണ് കേട്ടോ നമ്മൾ വന്നത്. ശരിക്കും പറഞ്ഞാൽ 15 മംഗലം ഡാമിൽ നിന്ന് ഒരു 15 കിലോമീറ്ററോളം അകത്തേക്ക് വരണം നമുക്ക്, കടപ്പാറ പറഞ്ഞ ലൊക്കേഷനിലേക്ക് വരണം. ഞാൻ ലൊക്കേഷനൊക്കെ പിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ, ആരെങ്കിലും വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. അപ്പോൾ അടിപൊളി റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് കടപ്പാറയ്ക്ക് പോകാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ട്രക്കിംഗ് ഒക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് നേരെ കടപ്പാറയ്ക്ക് പോകാം. നമ്മൾ മംഗലം ഡാമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ അകത്തേക്ക് കടപ്പാറ റൂട്ടിലൂടെ വരുമ്പോഴാണ് നമുക്ക് ഈ വാട്ടർഫാൾസിലേക്ക് എത്താൻ പറ്റുന്നത്. ഒരു അതിമനോഹരമായ റൂട്ടിലൂടെയാണ് നമ്മുടെ യാത്ര. ശരിക്കും അത് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും റബ്ബർ തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള ഒരു റൂട്ടിലൂടെയാണ് നമ്മുടെ യാത്ര. ഇത് ഈ റബ്ബർ തോട്ടങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഫസ്റ്റ് ഓർമ്മ വരുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന റൂട്ടാണ്. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇന്ന് ചിമ്മിനി ഡാമിലേക്ക് കൂടെ പോകണം എന്നൊരു പ്ലാനുണ്ട്. നോക്കട്ടെ, പറ്റുമോ നോക്കട്ടെ. മഴക്കാലത്തെ നല്ല മഴ വെള്ളമുള്ളപ്പോ ഡേഞ്ചറൊന്നും നമുക്ക് താഴ്ചയുണ്ട്, പരിചയമുള്ളവരുണ്ടോ? കുഴപ്പമില്ല, ഇറങ്ങുന്നതിന് കുഴപ്പമുണ്ടോ? വെള്ളച്ചാട്ടം വെള്ളം ചാടുന്നുണ്ട് അവിടെ. നീ പോയി ഇറങ്ങിക്കോ, അവിടെ താഴ്ചയിലാകും, അവിടെ സെറ്റാ ഏറ്റാതാണ്. ആൾക്കാർക്ക് വന്നാൽ തന്നെയാണെങ്കിലും അതിൻ്റെ അടുത്ത് വെള്ളത്തിൽ ഇറങ്ങി നല്ല അടിപൊളിയാണ്. നമ്മളിങ്ങനെ കയറി ഇരുന്ന വെള്ളത്തിൽ ഇങ്ങനെ വീഴും, വെള്ളം കട്ടായി വീഴും. നമ്മൾ പോയി എൻജോയ്. എറണാകുളത്താണ്. വരുമോ? തിങ്കളാഴ്ച ശരി, ഓക്കെ, ശരി ഡാ, രണ്ടും കൂടെ ആസ്വദിക്കാലോ. ആയിക്കോട്ടെ, ഓക്കെ, ശരി, ഓക്കെ, ശരി. ഗൈസ്, നമ്മളിതാ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. ഒരു റിവറൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ, വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനട്ടാ. ഒരു അടിപൊളി ലൊക്കേഷനാണ്, ഒരു കിടു വൈബാണ് കേട്ടോ. ആ വെള്ളച്ചാട്ടം ഇനി ഇവിടുന്ന് ചെറിയ രീതിയിൽ ട്രക്കിംഗ് ഒക്കെ ചെയ്ത് വേണം നമുക്ക് ഇവിടുന്ന് പോകാം. വെള്ളം മഴ കമ്മിയായതുകൊണ്ട് വെള്ളം കമ്മിയാണ് കേട്ടോ. വെള്ളം പ്യുവർ വാട്ടറാണ് ശരിക്കും. നമുക്ക് താഴെ നോക്ക്, താഴെ പോലും കാണാൻ പറ്റുന്നുണ്ട്, അടിപൊളിയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് പോകണം കേട്ടോ അങ്ങോട്ട്, കുറച്ച് ട്രക്കിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ ഒരുപാട് മണ്ണൊക്കെ ഇടിഞ്ഞിട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ടാണ് പാറയും ചെറിയ ചെറിയ വലിയ വലിയ കല്ലുകളൊക്കെ. ഇത് നെമ്മാറ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് ഒരു ഹിഡൻ ജെംസാണ്. നമ്മളിത് കടപ്പാറ വാട്ടർഫാൾസിൻ്റെ അടുത്ത് വന്ന സമയത്ത് കണ്ടാണ് കേട്ടോ, കൂടുതൽ ഒരുപാട് ആൾക്കാർ നോക്കുകയുണ്ട് ഇവിടെ വന്ന് വെള്ളം അടിക്കും ഇതൊക്കെയാണ്. ഇതുകൊണ്ടൊക്കെയാണ് കൂടുതലും വനത്തിനകത്തേക്ക് കയറാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. എത്ര മലിനീകരിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ സ്ഥലം നോക്ക്. ആ വെള്ളം നേരെ പതിക്കുന്ന ആ ഒരു ഭാഗത്ത് മാത്രമാണ് ചെറിയൊരു ആഴമുള്ളത്, പിന്നെ വേറെ എവിടെ ആഴമൊന്നുമില്ല. നമുക്ക് മഴക്കാലത്തൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രത്യേക ഫീലായിരിക്കും നമുക്ക്. എനിക്ക് ഈ വെള്ളച്ചാട്ടത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള ആ വഴിയായിരുന്നു, അതൊരു പ്രത്യേകതരം ഫീൽ തന്നെയാണ്.
ഇപ്പോൾ മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല വെള്ളച്ചാട്ടമായിരിക്കും, നല്ല ഫോഴ്സ് ഉണ്ടാവുമായിരും. ശരിക്കും ആ ഭാഗത്തൊക്കെ ഇറങ്ങുന്നത് തന്നെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. കുറേ തമിഴ് ആൾക്കാരാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ. ശരിക്കും മലയാളത്തിനേക്കാൾ കൂടുതൽ തമിഴ് ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ഞങ്ങളപ്പോൾ ഇവിടുന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ഇതുവരെ കേൾക്കുന്നുണ്ട്, ഇവിടെ വരെ കേൾക്കുന്നുണ്ട്. കണ്ടല്ലേ ഗൈസ്, നമ്മളങ്ങനെ കടപ്പാറ വാട്ടർഫോൾസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിനി നമ്മളിവിടുന്ന് നേരെ ഇനി ചിമ്മിനി ഡാം പോകാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ചിമ്മിനി ഡാം പോകാനായിട്ട് നമുക്ക് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ അടുത്താണ്. ചിമ്മിനി ഡാം ഇവിടുന്ന് അടുത്താണ്, ഈ കടപ്പാറ വാട്ടർഫോൾസിൻ്റെ കുറച്ച് അടുത്താണ്. 2 കിലോമീറ്ററേ കാണിക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് റോഡ് മാർഗം പോകുന്നതുകൊണ്ട് നമുക്ക് ഒരു 76 കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിച്ച് വേണം നമുക്ക് ചിമ്മിനി ഡാമിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകാനായിട്ട്. ഒരു അടിപൊളി ലൊക്കേഷനൊക്കെയാണ് നമുക്ക് ചിമ്മിനി ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ. ഫുൾ എല്ലാം എസ്റ്റേറ്റിൻ്റെ അടുത്ത് കൂടെയാണ് നമുക്ക് യാത്ര ഇനി. അപ്പോൾ നേരെ ഇനി ചിമ്മിനി ഡാമിലേക്ക് പോകാം നമുക്ക്. ഗൈസ്, നമ്മൾ കടപ്പാറ വാട്ടർഫോൾസിൻ്റെ കാഴ്ചകളാണ് നേരെ വന്നത്. നമ്മൾ ചിമ്മിനി ഡാമിലേക്കാണ് കേട്ടോ. നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ നമ്മൾ വടക്കഞ്ചേരി ഭാഗത്തു നിന്നൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുതിരാൻ തുരുങ്കൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് ആമ്പല്ലൂർ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് ഒരു 37 കിലോമീറ്ററോളം നമുക്ക് ചിമ്മിനി ഡാമിലേക്കുണ്ട്. അപ്പോൾ നമ്മൾ ആ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഫുൾ എല്ലാ എസ്റ്റേറ്റിനകത്തോടെയുള്ള യാത്രയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് വന്യ മൃഗങ്ങളൊക്കെ കാണാനുള്ള ചാൻസ് ഒക്കെ ഉള്ളൊരു റൂട്ടാണ്. അപ്പോൾ നമ്മൾ ഇതാ യാത്ര തുടരുകയാണ്, നമ്മൾ ചിമ്മിനി ഡാമിലേക്കുള്ള യാത്ര. നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴിക്ക് 10-15 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നത് ഫുള്ളല്ല ഹാരിസൺ മലയാളത്തിൻ്റെ റബ്ബർ എസ്റ്റേറ്റിലാണ്. നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്ന വഴിക്ക്, ഇടുക്കി കൊഴുക്കുമലയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത് ഫുള്ളെല്ലാം ഹാരിസൺ മലയാളത്തിൻ്റെ തേയിലത്തോട്ടങ്ങളാണ് ആ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ റബ്ബർ എസ്റ്റേറ്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്നത് കൂടുതലും നമുക്ക് മലയാളീസും തമിഴരും ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് കൂടുതലും നമുക്ക് ഈ റബ്ബർ എസ്റ്റേറ്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്കിവിടുന്ന് ഒരു മെയിൻ ജംഗ്ഷൻ ഉണ്ട്. മെയിൻ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് റൈറ്റ് എടുത്തുമ്പോൾ ഉള്ളിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞാൽ ഒരു ചൊക്കാന എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലെത്താൻ പറ്റും. ആ ഭാഗത്ത് ഒരുപാട് ടൂറിസ്റ്റ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ ചൊക്കാന. ഈ ഒരു ലൊക്കേഷൻ ആനത്താര എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ആനകളെ കാണാനും ഒരുപാട് ആനകൾ വന്നു പോകുന്ന സ്ഥലമൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇതിന് ആനത്താര എന്നുള്ള പേര് വന്നത്. ഇത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ തന്നെ എലിഫൻറ്റ് സൈറ്റിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലൊക്കേഷനിൽ കാണാൻ പറ്റും നമുക്ക് ഈ ലൊക്കേഷൻ. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ വനമേഖല ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ എടുക്കാനും അതിനൊക്കെ ആയിട്ട് വനത്തിലേക്ക് കയറുന്നത് തന്നെ ശിക്ഷാർഹമാണ് കേട്ടോ. ഗൈസ്, നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന സമയത്തുള്ളതാണ് കേട്ടോ. ഉണ്ടല്ലോ, അവിടെ നിന്ന് ലോങ് വ്യൂവിൽ കണ്ടില്ല നമുക്ക് മലനിരകൾ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ആന ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ രാവിലെ നേരത്തെയൊക്കെ വരികയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആന ഇവിടെ ഫുഡൊക്കെ കഴിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും നമുക്ക് ഈ ഭാഗങ്ങളിൽ ഈ സൈഡിലുകളിലൊക്കെ. ഇപ്പോൾ നമ്മൾ നട്ടുച്ചയ്ക്ക് വന്നതുകൊണ്ട് ഇവിടെ ആനനെ കാണാനാണ്. അടിപൊളി വ്യൂ അല്ലേ ഇവിടെ നിന്ന്, നമുക്ക് സൂപ്പറായിട്ടുണ്ട് ശരിക്കും. സെൻട്രലൂടെ റോഡ് രണ്ട് ഭാഗത്തും ഫുള്ള് മലനിരകൾ, ലോങ് എന്നുള്ള വ്യൂ ഉണ്ടല്ലേ നമുക്ക് ഇവിടുന്ന്. അത് ഏത് മലയാണെന്ന് അറിയുന്നില്ല. ചിമ്മിനി ഡാമിൻ്റെ അകത്ത് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബുക്കിങ്ങും എൻക്വയറിക്ക് ആയിട്ടുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നാണ് ചിമ്മിനി ഡാം. ഇത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പണി സ്റ്റാർട്ടാവുന്നത് 1975 സ്റ്റാർട്ട് ചെയ്ത് 1996 ഇതിൻ്റെ പണി പൂർത്തിയാവുന്നത്. ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 59.71 കോടി രൂപയാണ്. ഗൈസ്, നമ്മളിപ്പോൾ ചിമ്മിനി ഡാമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലേ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. വേണ്ട കൊട്ടവഞ്ചി സവാരി ഉണ്ട്, പിന്നെ ട്രക്കിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. കൊട്ടവഞ്ചി സവാരി 20 മിനിറ്റ്, ഇവിടെ നിന്ന് ഇതാ കാണുന്ന മലവരെ പോയി തിരിച്ചു കാണുന്ന റിട്ടേൺ വരും. 4 പേർക്ക് 400 രൂപ, 4 പേര് 2 പേരാണെങ്കിലും 400 രൂപയാണ് സെയിം. 20 മിനിറ്റോളം ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ട്രക്കിംഗ് ഉണ്ട് ഇവിടെ. ട്രക്കിംഗ് പറഞ്ഞാൽ 600 രൂപയാണ്, 3 ആൾ വരെ പോവാം നമുക്ക് ട്രക്കിങ്ങിൽ. അതിൽ 600 രൂപ ഒരു 5 കിലോമീറ്ററോളം കാട്ടിനകത്തൂടെയുള്ള യാത്ര. അതൊരു രാവിലെ ഒരു 6 മണിക്കുള്ളിലൊക്കെ വരണം, ഒരു 6 മണി 8 മണിക്കുള്ളിലൊക്കെ വരണം. എന്നാൽ മാത്രമാണ് ശരിക്കും ട്രക്കിംഗ് എടുത്തിട്ട് കാര്യമുള്ളൂ.
അപ്പം ഞാൻ അവൻ്റെ ട്രക്കിംഗ് ഡീറ്റെയിൽസും ബുക്കിംഗ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ വന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഗൈസ്, നമ്മൾ ചിമ്മിനി ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് രണ്ടാമത്തെ പാലക്കാടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ ശരിക്കും. നമ്മൾ കുറച്ച് നേരത്തെ പോയതാണെങ്കിൽ നമുക്ക് ചിമ്മിനി ഡാമിനെ മാത്രം ഉദ്ദേശിച്ച് പോയതാണെങ്കിൽ നമുക്ക് ഒരു ട്രക്കിങ്ങും കൊട്ടവഞ്ചി സഫാരിയൊക്കെ എടുത്ത് ഒരു അടിപൊളി യാത്രയായേനെ. ബട്ട് നമ്മളിപ്പോൾ ആദ്യം കടപ്പാറ വാട്ടർഫോൾസല്ലേ പോയത്. അപ്പോൾ ഇന്ന് പാതി പാലക്കാടിലെയും പാതി തൃശ്ശൂരിലെയും വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ചാനലാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഒരുപാട് ട്രക്കിങ്ങും ട്രാവൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.